Hello everyone, welcome back to Crafterina Creations. Crafterina Creations in the video, like a lavarkum swagada. In this video, we are going to do an unboxing video. Now, we will waste time in the video. Okay, now we will unbox the Singer Start model. 1304 is the model number. Box in the portake combo, another machine in an endava. Ibid aitana charger plug in name, some bomb which ring another. Ibid aitana, namle the kutta bring in a kutta in a shasham. E switch on a kit venom proud to pick. Okay. Upon namle box in a kerta set edu, namada area like stitching area like vichu. ഇനി നമുക്ക് മെഷീന്റെ ഓരോ ഭാഗങ്ങളായിട്ട് പരിചയപ്പെടാം. ഇതിന് ഇവിടെ ഒരു സ്റ്റോറേജ് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അത് ഇതാണ്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ബോബിൻസും നൂലൊക്കെ ഇട്ട് വെക്കാം. പക്ഷേ ഞാൻ ഇതിനായിട്ട് സെപ്പറേറ്റ് ഇവിടെ ഒരു വേറൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും വെക്കാറില്ല. അതിനുശേഷം ഇവിടെ ഒരു ചെറിയൊരു ഡോർ പോലെ ഒരു ചെറിയൊരു വിൻഡോ പോലെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ബോബിൻ വരുന്നത്, ബോബിൻ കേസ് വരുന്നത്. ഇതാണ് ബോബിൻ കേസ്. അപ്പം ഇത് ഈ ഒരു ലിവർ ഇങ്ങനെ പുഷ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാനായിട്ട്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ സെറ്റായി. പിന്നെ ഈ ഇലക്ട്രിക് മെഷീൻസിൽ വരുന്നത് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ബോബിൻസ് ആണ്. ഈ ബോബിൻ ആണ് നമ്മൾ ഈ ഇലക്ട്രിക് മെഷീൻസിലൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ വീല് വരുന്നത്. വീല് തിരിക്കുമ്പം നമ്മുടെ സൂചി താഴെയും പൊങ്ങുകയൊക്കെ ചെയ്യും. ഇതിൻ്റെ പ്ലഗ് ഇവിടെ ബാക്കിലായി സൈഡിലായിട്ടാണ് വരുന്നത്, നമ്മുടെ ഈ കൈയുടെ സൈഡിൽ തന്നെയാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ സ്വിച്ച്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവിടെ ലൈറ്റ് കത്തും. ഇനി നമുക്കിതിലെങ്ങനെയാണ് ബോബിൻ ഫില്ല് ചെയ്യുന്നതെന്നും ത്രെഡ് ചെയ്യുന്നതെന്നും നോക്കാം. അപ്പോൾ നിങ്ങൾ ബോബിൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം രണ്ട് ഹോള് രണ്ട് സൈഡിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ത്രെഡ് ആദ്യം ഈ ത്രെഡ് ഹോൾഡറിലിടുക. അതിനുശേഷം ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, അവിടെ നമ്മുടെ ഫ്രണ്ടിലൂടെ നൂലെടുത്ത് ബാക്കിലൂടെ കൊണ്ടുവരിക. അപ്പോൾ അത് അവിടെ ഒരു ചെറിയൊരു ചെറിയൊരു പിടുത്തം പോലെ വരും. അതിനുശേഷം നമ്മുടെ ബോബിൻ്റെ ഈ ഒരു ഹോളിലൂടെ അകത്തുകൂടെ ഈ ത്രെഡ് എടുക്കുക, കുറച്ച് നീളത്തിൽ മേലേക്ക് വലിച്ചു പിടിക്കുക. അതിനുശേഷം നമ്മുടെ ഈ ലിവറിലേക്ക് ഇട്ടിട്ട് ഈ ലിവർ റൈറ്റ് സൈഡിലേക്ക് പുഷ് ചെയ്യുക. ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ ബോബിൻ ഫില്ല് ചെയ്യുന്നത്. ഈ ഒരു നീളമുള്ള നൂല് മുകളിലേക്ക് നീട്ടിപ്പിടിച്ചിട്ട് നമ്മൾ പെഡൽ ചവിട്ടുക. കുറച്ചൊന്ന് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഈ നൂല് നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഇനി ഇത് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ള അത്രയും ഫില്ല് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മാത്രമേ ഫില്ല് ചെയ്യുന്നുള്ളൂ. തിരിച്ച് ഈ ലിവർ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യുക, എന്നിട്ട് ബോബിൻ ഊരിയെടുക്കുക. ഈ ത്രെഡ് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ബോബിൻ ഇനി നമുക്ക് ബോബിൻ കേസിലിട്ട് കൊടുക്കാം. ബോബിൻ കേസിലിടുമ്പം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കേസ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നൂല് വലിക്കുമ്പോൾ ക്ലോക്ക് വൈസിലായിരിക്കണം എപ്പോഴും തിരിയുന്നത്. അതായത് നമ്മുടെ റൈറ്റ് സൈഡിലേക്കായിരിക്കണം ഇത് തിരിയുന്നത്, നേരെ മറിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയരുത്, ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് തിരിയരുത്. കാരണം അത് ത്രെഡിങ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. ഇതിപ്പം ക്ലോക്ക് വൈസിലേക്കാണ് തിരിയുന്നത്. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പിലൂടെ അത് ഈ ഹോളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മേലത്തെ ത്രെഡ് ഇടാം. ഇത് ഒന്ന് രണ്ടെണ്ണം ഉണ്ട്, ഇതിലേത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇട്ടതിന് ശേഷം ഈ കാണുന്ന ലൂപ്പിന് അകത്തൂടെ എടുക്കുക. അതിനുശേഷം ഇവിടെ ഈ ഒരു പൊങ്ങി നിൽക്കുന്ന ലിവർ കാണുന്നില്ലേ, ഇതിൻ്റെ ബാക്കിലോട്ട് കൊണ്ടുപോവുക. ബാക്കിലോട്ട് കൊണ്ടുപോയി ഈ കാണുന്ന ചാനലിനകത്തൂടെ ഇങ്ങോട്ടേക്ക് എടുക്കുക. അതിനുശേഷം ഈ ഗ്യാപ്പിലൂടെ ഇറക്കുക, ഇപ്പുറത്ത് കാണുന്ന ഗ്യാപ്പിലൂടെ പൊക്കുക. നിങ്ങൾക്കപ്പോൾ ഇവിടെ ഒരു ലിവർ കാണാം. ഈ ലിവർ ആക്ച്വലി നമ്മുടെ ഈ വീലുമായിട്ട് കണക്റ്റഡ് ആണ്, ഇതുമായിട്ടും കണക്റ്റഡ് ആണ്.
അപ്പം ഇത് താന്നായിരിക്കുന്നെങ്കിൽ ഇപ്പോഴത്തുള്ള നമ്മുടെ ഹാൻഡ് വീല് തിരിച്ച് ഇത് പൊക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്കിലൂടെ എടുത്ത് താത്തുക. അതായത് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിനകത്തേക്ക് അത് ശരിക്ക് ഇറങ്ങി വീഴും. അതിനുശേഷം താഴോട്ടെടുത്ത് നീഡലിൻ്റെ മുമ്പിലായിട്ടൊരു ചെറിയൊരു ഹോളുണ്ട്, ഇതാ അവിടേക്ക് ഇട്ടതിന് ശേഷം മുന്നിൽ നിന്ന് ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് നൂല് കോർത്ത് കൊടുക്കുക. ഇതിനുശേഷം നമ്മുടെ ഹാൻഡ് വീല് പതുക്കെ നമ്മുടെ വശത്തേക്ക്, നമ്മുടെ സൈഡിലേക്ക് മാത്രം തിരിക്കുക. തിരിച്ച് താഴത്തുള്ള നൂല് പുഷ് ചെയ്ത് എടുക്കുക. ഇതാ കണ്ട, അപ്പം താഴത്തെ നൂലും വന്നു. നമ്മുടെ ഇവിടെ സൈഡിൽ തന്നെ ആയിട്ടൊരു ചെറിയ ബ്ലേഡ് ഉണ്ട്, നമുക്ക് ട്രിം ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ട്രിം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയാണ് നമ്മുടെ ത്രെഡിങ്ങും കാര്യങ്ങളും. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ്. സിംഗറിൻ്റെ ഇലക്ട്രിക് മെഷീൻ ബേസ് മോഡൽ സ്റ്റാർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്, എന്നാലേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.